പൗരത്വ ഭേദഗതി പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ വടക്ക് കിഴക്കൻ ദില്ലിയിൽ പൊട്ടിപ്പുറപ്പെട്ട അക്രമ സംഭവങ്ങളിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 30-ലധികം പേരാണ്. മൗജ്പൂർ ബാബർപൂർ മെട്രോ സ്റ്റേഷൻ സമീപം പ്രതിഷേധക്കാരെ കായികമായി നേരിടാൻ പൗരത്വ ഭേദഗതി അനുകൂലികൾ രംഗത്തിറങ്ങിയതോടെയാണ് കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ഞായറാഴ്ച പകൽ BJP നേതാവ് കപിൽ മിശ്ര നടത്തിയ അന്ത്യശാസന പ്രസംഗമാണ് പ്രകോപനത്തിന് കാരണമായി കരുതപ്പെടുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സന്ദർശനത്തിന്റെ തലേന്ന് കൊളുത്തിയ തീ അണഞ്ഞത് തിരികെ പോയതിന്റെ തൊട്ടടുത്ത ദിവസമായിരുന്നു. ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ ട്രംപിനെ പിന്തുടരുമ്പോൾ മറ്റൊരിടത്ത് ദില്ലി കത്തുകയായിരുന്നു. രാജ്യം കണ്ട വലിയ കലാപത്തിന് സാക്ഷിയായ ഗുജറാത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് തുടരുമ്പോഴാണ് രാജ്യതലസ്ഥാനത്തെ അക്രമ സംഭവങ്ങൾ എന്നതായിരുന്നു ഏറ്റവും ശ്രദ്ധേയം. കലാപം ദിവസങ്ങൾ നീണ്ടപ്പോൾ ദില്ലിയിലെ പോലീസ് എന്തു ചെയ്യുകയായിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം ദില്ലി ഹൈക്കോടതി ചോദിച്ചത്. പോലീസ് പലപ്പോഴും മൂകസാക്ഷികളായി നിൽക്കുകയായിരുന്നു എന്നും കലാപകാരികൾ അഴിഞ്ഞാടിയെന്നും സ്ഥലത്തുനിന്ന് മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തിരുന്നു. കലാപത്തിൽ പോലീസ് സ്വീകരിച്ച നടപടിയെക്കുറിച്ച് സോഷ്യൽ മീഡിയ എന്തു ചിന്തിക്കുന്നു എന്നറിയാൻ ഞങ്ങൾ ശ്രമിച്ചു. ദില്ലിയിൽ തുടരുന്ന കലാപത്തിൽ പോലീസ് നിഷ്ക്രിയത്വം പാലിച്ചതായി നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് ഫേസ്ബുക്ക് പോളിലൂടെ ഞങ്ങൾ ചോദിച്ചു. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അഭിപ്രായം കമന്റ് ചെയ്യാനും ആവശ്യപ്പെട്ടിരുന്നു. 20,000 പേർ ഒറ്റ ദിവസത്തെ പോളിൽ വോട്ടിട്ടു. 367 കമന്റും 69 ഷെയറുമുണ്ടായി. ശ്രദ്ധേയമായ പ്രതികരണങ്ങൾ ഇങ്ങനെയായിരുന്നു: നിഷ്ക്രിയത്വമല്ല, പോലീസിന്റെ കൂടി കൃത്യമായ പ്ലാനിങ്ങിലും ഓപ്പറേഷനിലുമാണ് ഈ കലാപം നടന്നതെന്ന് അഡ്വക്കേറ്റ് സരിൻ ശശി ആരോപിക്കുന്നു. അക്രമികൾക്ക് ഒത്താശ ചെയ്യുന്നത് പോലീസാണെന്ന് നൌഷാദ് ചേരൂരും അബ്ദുൾ മജീദും ഒരേ സ്വരത്തിൽ പറയുന്നു. ഇതുപോലെ കഴിവുകെട്ട പോലീസ് രാജ്യത്തോ ലോകരാജ്യങ്ങളിലോ പോലും കാണാനാവില്ലെന്നാണ് ഫൈസലിന്റെയും ബാദിഷാ ബിജീഷിന്റെയും അഭിപ്രായം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിലാണ് കപിൽ മിശ്ര കലാപ ആഹ്വാനം നടത്തിയതെന്നും ദൃശ്യങ്ങൾ കോടതിയിൽ പരിശോധിക്കുമ്പോൾ പരിശോധന മാറ്റിവെക്കാൻ സോളിസിറ്റർ ജനറൽ ആവശ്യപ്പെട്ടത് പോലീസിന്റെ നിഷ്ക്രിയത്വം വിളിച്ചു പറയുന്നതല്ലേ എന്നാണ് ഷിഹാബ് ബാബുവിന്റെ ചോദ്യം. രത്തൻലാൽ എന്ന പോലീസ് ഓഫീസറെ സമരക്കാർ വെടിവെച്ചു കൊന്നതോടെയാണ് കലാപത്തിലേക്ക് വഴിമാറിയതെന്നും ഈ കാര്യങ്ങൾ ആരും കണ്ടില്ലെന്ന് നടിക്കുകയാണ് എന്നുമാണ് വൈശാഖ് നാരായണന്റെ എതിർവാദം. കേന്ദ്ര സർക്കാരും ദില്ലി പോലീസും ആസൂത്രിതമായി ഇത് നടപ്പാക്കിയെന്നും സുപ്രീംകോടതി അവസരമൊരുക്കിയെന്നും പറയുന്ന സുനിൽകുമാർ മാധ്യമങ്ങൾ മോദിയുടെ സ്തുതിപാഠകരായെന്നും വിമർശിക്കുന്നു. പോലീസ് നിഷ്ക്രിയത്വം പാലിക്കുക പോലുമല്ല, കലാപത്തിന് കൂട്ടുനിൽക്കുകയായിരുന്നു എന്നാണ് കമന്റുകളിൽ കണ്ട പൊതുവികാരം. പോളിൽ പങ്കെടുത്ത ബഹുഭൂരിപക്ഷത്തിനും ഇതേ അഭിപ്രായം തന്നെയാണോ എന്ന് നോക്കാം. ഏഷ്യാനെറ്റ് ന്യൂസ് ഫേസ്ബുക്ക് പോളിന്റെ ഫലം ഇതാണ്. പോളിൽ വോട്ടിട്ട 20,000 പേരിൽ 3,400 പേരാണ് ദില്ലി പോലീസ് നിഷ്ക്രിയരായിരുന്നില്ല എന്ന് പറഞ്ഞത്. 16,000 പേർ പോലീസിന്റെ നിഷ്ക്രിയത്വം അംഗീകരിക്കുകയും ചെയ്തു. അതായത് 17%ത്തിനെതിരെ 83% പേരുടെ ഭൂരിപക്ഷം ദില്ലി കലാപത്തിൽ പോലീസ് നിഷ്ക്രിയത്വം പാലിച്ചതായി നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. ആയിരക്കണക്കിന് കലാപകാരികൾ തെരുവ് കത്തിച്ച് മുന്നോട്ട് നീങ്ങിയപ്പോൾ വിരലിലെണ്ണാവുന്ന പോലീസുകാർ ടോയ്ലറ്റിലൊളിച്ചിരിക്കുകയും മറ്റു ചിലർ കൈകെട്ടി നിൽക്കുകയുമായിരുന്നു എന്നാണ് കലാപബാധിതർ പറയുന്നത്. കുറേയേറെ പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും അതിലും എത്രയോ ഇരട്ടിപ്പേരുടെ ജീവിത സാഹചര്യങ്ങൾ ഇല്ലാതാവുകയും ചെയ്ത കലാപത്തിലാണ് ഈ നിഷ്ക്രിയത്വം. നിരോധനാജ്ഞയിലൂടെ രാജ്യത്തെ പൗരത്വ പ്രക്ഷോഭത്തിന്റെ ഭാവി തന്നെ തുലാസിലാകും എന്ന് മനസ്സിലാകുമ്പോഴാണ് പോലീസിന്റെ നിഷ്ക്രിയത്വം ബോധപൂർവമല്ല എന്ന് മനസ്സിലാക്കേണ്ടി വരുന്നത്.